മാത്യു ടി തോമസിന്റെ മന്ത്രിമോഹം പൊളിഞ്ഞു. ചിറ്റൂരിൽ നിന്ന് വിജയിച്ച കെ കൃഷ്ണൻകുട്ടി JDSന്റെ മന്ത്രിയാകും. കെ കൃഷ്ണൻകുട്ടി മന്ത്രിയാകുന്നതിൽ പിണറായിക്കും താല്പര്യമുണ്ട്. ഇതോടുകൂടി മാത്യു ടി തോമസ് തുന്നിവെച്ച മന്ത്രിക്കുപ്പായം അഴിച്ചു വെക്കേണ്ട അവസ്ഥയിലാണ്. ഇപ്പോൾ JDSന്റെ ഏറ്റവും തലമുതിർന്ന നേതാവാണ് കൃഷ്ണൻകുട്ടി. JDSന്റെ ഏതു നീക്കങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന നേതാവ്. മാത്രമല്ല ഭരണത്തിൽ ചാണക്യൻ, രാഷ്ട്രീയത്തിൽ ചാണക്യൻ, തന്ത്രപരമായ നീക്കങ്ങൾ നടത്തുന്നതിൽ വിദഗ്ധൻ. ഇതൊക്കെയാണ് കൃഷ്ണൻകുട്ടിയുടെ പ്രത്യേകത. ചിറ്റൂരിലാണ് കൃഷ്ണൻകുട്ടി വിജയിച്ചു കയറിയത്. അതും റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ. വൻ വിജയം തന്നെ നേടിവന്ന കൃഷ്ണൻകുട്ടിക്ക് അർഹിക്കുന്ന മന്ത്രിസ്ഥാനം കൊടുത്തിരിക്കുന്നു JDS. മാത്യു ടി തോമസ് മന്ത്രിയാകും എന്നായിരുന്നു ഇതുവരെ ലഭിച്ചുകൊണ്ടിരുന്ന സൂചന. എന്നാൽ അവസാന നിമിഷത്തിൽ ബമ്പൻ ട്വിസ്റ്റാണ് സംഭവിച്ചിരിക്കുന്നത്. കെ കൃഷ്ണൻകുട്ടിയെ മന്ത്രിയാക്കാൻ പിണറായിക്ക് താല്പര്യമുണ്ടെന്ന് JDS നേതാക്കളെ അറിയിച്ചു. പിണറായിയുടെ താല്പര്യത്തിന് അവർ വില കൽപ്പിച്ചു. അങ്ങനെ കൃഷ്ണൻകുട്ടി മന്ത്രിയായി. പരിണിത പ്രജ്ഞനായ ഒരു മന്ത്രി കൂടി പിണറായി മന്ത്രിസഭയിലേക്ക് കടന്നു വരുന്നു. അത് കെ കൃഷ്ണൻകുട്ടിയാണ്. ഇതോടെ മാത്യു ടി തോമസിന്റെ മന്ത്രിമോഹം പൊലിഞ്ഞിരിക്കുന്നു. അതേസമയം വല്ലാത്തൊരു ദുരന്തത്തിലാണ് ശ്രേയാംസ് കുമാറിന്റെ ലോകതാന്ത്രിക് ജനതാദൾ എന്ന പാർട്ടി. ലോകതാന്ത്രിക് ജനതാദളിന് മന്ത്രിസ്ഥാനമില്ലെന്ന് അസന്നിഗ്ധമായി പിണറായി വിജയൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അടുത്ത കാലത്തായി മാതൃഭൂമി ദിനപത്രം ദേശാഭിമാനിക്ക് തുല്യം നിന്ന് ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്യുന്നു. മാതൃഭൂമി വാർത്താ ചാനൽ ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ് ശ്രേയാംസ് കുമാർ നയിക്കുന്ന മാതൃഭൂമി ടീം, ശ്രേയാംസ് കുമാറിന്റെ ഉടമസ്ഥതയിലുള്ള മാതൃഭൂമി ടീം. ഈ അവസരത്തിലാണ് ശ്രേയാംസ് കുമാറിന്റെ പാർട്ടിക്ക് മന്ത്രിസ്ഥാനം കൊടുക്കണ്ട എന്ന് പിണറായി വിജയൻ തീരുമാനിച്ചത്. തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയതിനു ശേഷം ആദ്യം നടത്തിയ പത്രസമ്മേളനത്തിൽ തന്നെ പിണറായി വിജയൻ തന്റെ നയം വ്യക്തമാക്കിയിരുന്നു. നിങ്ങൾ മാധ്യമങ്ങളുടെ തൂലിക തുമ്പിലല്ല ഞങ്ങളുടെ ഭരണം ഇരിക്കുന്നതെന്ന് പിണറായി വിജയൻ തുറന്നു പറഞ്ഞിരുന്നു. ഇത് മാധ്യമങ്ങളെ ഒന്നടങ്കം ആക്ഷേപിക്കുന്നതിന് തുല്യമായിരുന്നു. മാത്രമല്ല മാധ്യമങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ പീഡനം ഏറ്റുവാങ്ങിയ നേതാവാണ് പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് പിണറായി വിജയൻ മുന്നേറുകയാണ്. ശ്രേയാംസ് കുമാറിന്റെ പാർട്ടിക്ക് മന്ത്രിസ്ഥാനം കൊടുക്കാത്തതിലൂടെ ശ്രേയാംസ് കുമാറിനെ മാത്രമല്ല മാതൃഭൂമി ദിനപത്രത്തെയും മാതൃഭൂമി ചാനലിനെയും പിണറായി വിജയൻ തഴഞ്ഞിരിക്കുന്നു. തന്റെ സ്തുതിപാഠകരായി മാത്രം ഇവരെ അധപതിപ്പിച്ചിരിക്കുന്നു. ഇതാണ് പിണറായി വിജയൻ. ഇനി ആർക്കും പിടികൊടുക്കാത്ത, ഇനി ആർക്കും പിടിവഴങ്ങാത്ത ഒരു ഏകാധിപതിയായി പിണറായി വിജയൻ മാറിക്കഴിഞ്ഞു. എന്തായാലും JDSൽ നിന്ന് കൃഷ്ണൻകുട്ടി മന്ത്രിയാകും. MV ശ്രേയാംസ് കുമാറിന്റെ ലോകതാന്ത്രിക് ജനതാദൾ ഇനി കട്ടപ്പുക. ശ്രേയാംസ് കുമാറിന്റെ കാര്യം സ്വാഹാ.